ബിജെപി പാലാ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസ് ധർണ നടത്തി. ബിജെപി മണ്ഡലം അധ്യക്ഷൻ ബിനീഷ് ചുണ്ടച്ചേരി ഉദ്ഘാടനം ചെയ്തു. പാലായിൽ പടർന്നു പന്തലിക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെ ബിജെപി പാലാ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മുനിസിപ്പൽ ഓഫീസ് ധർണ ബിജെപി മണ്ഡലം അധ്യക്ഷൻ ബിനീഷ് ചൂണ്ടച്ചേരി ഉദ്ഘാടനം ചെയ്തു. പാലായിലെ വ്യാപാരികളുടെയും സാധാരണക്കാരുടെയും സമാധാന അന്തരീക്ഷം തകർക്കുന്ന ലഹരി ഗുണ്ടാ മാഫിയകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടി പാലാ മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി പാലാ മുനിസിപ്പൽ കമ്മിറ്റി ഇന്ന് ഈ പാലാ നഗരസഭയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ധർണ സംഘടിപ്പിക്കുവാനുള്ളതിൻ്റെ സാഹചര്യം ഇവിടെ സ്വാഗത പ്രസംഗൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് പാലാ നഗരസഭയിൽ പാലായെ അടക്കി വാഴുന്ന ലഹരി മാഫിയയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം ഒരു രണ്ടു മാസക്കാലം മുമ്പ് പാലാൾ ആലംപാലം ജംഗ്ഷനിൽ വലിയ ഒരു യോഗം സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ പാലാ പോലീസിനോടും പാലാ നഗരസഭയോടും പാലായിൽ നടക്കുന്ന ലഹരിയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം നടന്ന വിവിധ അക്രമങ്ങളെ കുറിച്ച് പാലാ സിഐയുമായിട്ട് സംസാരിക്കുകയും പാലാ സിഐയുടെ സമക്ഷത്ത് ഇതിനുള്ള കാരണക്കാർ ആരാണ് എന്നുള്ളത് തന്നെ ഞങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇവിടെ ലഹരി മാഫിയയുടെ അതിക്രമം വർദ്ധിക്കുകയാണ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലാ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജി അനീഷ്, പി ആർ മുരളീധരൻ, വൈസ് പ്രസിഡന്റ് ജയൻ കരുണാകരൻ, ശുഭാ സുന്ദർരാജ്, മണ്ഡലം സെക്രട്ടറി സതീഷ് ജോൺ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് മിനി അനിൽ, ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജപ്പൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഐ4 ന്യൂസ്, പാലാ.